നമസ്കാരം, തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് ദേശീയ നേതാക്കളും എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് അധ്യക്ഷന്മാരും കൂടിക്കാഴ്ച നടത്തിയത് വിവാദമാക്കാൻ ശ്രമം. മലപ്പുറം കൊണ്ടോട്ടിയിലെ കെ ടി ഡി സി ഹോട്ടലിൽ ബുധനാഴ്ച രാത്രിയായിരുന്നു കൂടിക്കാഴ്ച. കൂടിക്കാഴ്ച നടത്തിയവരും എസ് ഡി പി ഐ അധ്യക്ഷൻ അബ്ദുൾ മജീദ് ഫൈസിയും ലീഗ് ദേശീയ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീറും സ്ഥിരീകരിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച ചർച്ചയല്ല നടന്നതെന്ന് എസ് ഡി പി ഐ നേതാക്കൾ വിശദീകരിച്ചു. യാദൃശ്ചികമായി തമ്മിൽ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ സംസാരിച്ചു. സ്വാഭാവികമായ രാഷ്ട്രീയ കാര്യങ്ങളാണ് ചർച്ചാ വിഷയമായതെന്ന് എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ അബ്ദുൽ മജീദ് ഫൈസി പറഞ്ഞു. പ്രത്യേകിച്ച് അജണ്ടകളൊന്നും ഉണ്ടായിരുന്നില്ല. ബി ജെ പി ഒഴികെ ആരുമായും ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്നു പറയുന്നതിന് ഞങ്ങൾ രാഷ്ട്രീയ ചർച്ച നടത്തി എന്ന് പറയുന്ന ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ബി ജെ പി അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾ ചർച്ച നടത്തും. അത് ബി ജെ പിക്കെതിരായിട്ടുള്ള ഒരു മതേതര ശക്തി ഉയർന്നു വരുന്നതിനെ കുറിച്ചുള്ള ചർച്ചയായിരിക്കും. ആ ചർച്ച സി പി എമ്മുമായിട്ടോ പോലും നടത്തുന്നത് തെറ്റാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ എസ് ഡി പി ഐ വിവിധ പാർട്ടികളുമായി ചർച്ച നടത്താറുണ്ട്. അത് വിവാദമാക്കുന്നവരുടെ താല്പര്യം വ്യക്തമാണെന്നും മജീദ് ഫൈസി സൂചിപ്പിച്ചു. എന്നാൽ പൊന്നാനിയിൽ തോൽവി ഭയന്നാണ് ലീഗ് നേതാക്കൾ എസ് ഡി പി ഐ നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതെന്ന ആരോപണവുമായി സി പി എം സ്ഥാനാർത്ഥി പി വി അൻവറും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും രംഗത്തെത്തിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇതേക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതൊരു പൊതുസ്ഥലല്ലേ, ഗസ്റ്റ് ഹൗസിലാണ് രഹസ്യ ചർച്ച നടത്തുക. എന്താ ഈ പറയുന്നത്? ഗസ്റ്റ് ഹൗസിൽ ടി വി ഇട്ടി നല്ല വളരെ വിശദമായി അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗസ്റ്റ് ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് അദ്ദേഹം. ആ സമയത്ത് പിന്നെ അവർ അവിടെ ഉണ്ടായതാണ്. അവർ യാതൊരു വിധ രഹസ്യ ചർച്ചയും അതിനകത്തില്ല. പൊതുസ്ഥലാണെന്നുള്ള നിലയിൽ ഇട്ടി അത് നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ഇരുമുന്നണികളും വിഷയമേറ്റെടുത്തതോടെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ചൂടേറുമെന്നാണ് കരുതുന്നത്.